അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് അങ്ങ് കടക്കാമല്ലേ. തത്സമയം റിപ്പോർട്ടർ പ്രേക്ഷകരെ ഇത് ആദ്യം കൊണ്ടുപോകുന്നത് ഒരു കിഡിലൻ ചായക്കടയിലേക്കാണ്. കാടിന് നടുവിലെ പുല്ലുമേഞ്ഞ ചായക്കടയിലിരുന്ന് ആവി പറത്തുന്ന ചായ ഊതി ഊതി കുടിക്കുന്നതിൻ്റെ രസം അറിയണമെങ്കിൽ അതിന് സുഖുവേട്ടൻ്റെ ചായക്കടയിലേക്ക് പോകണം. അങ്ങ് വയനാട്ടിലാണ്. കമലും ഷമീർ മച്ചിങ്കിലും ചേർന്ന് ഒരുക്കിയത് അസാധ്യമായ ദൃശ്യാനുഭവമാണ്. ഞങ്ങളൊരു ഷൂട്ടായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാ. ഞങ്ങളിങ്ങനെ കുറച്ച് ഷൂട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നതാ. മഴ കുറവുണ്ടല്ലേ. എവിടെ പോയി? ഓക്കെ ശരി. ആ ജോളി, ചെറിയൊരു ഷൂട്ടായിട്ട് വന്നതാ. ഇവിടുന്ന് വരുന്നത് ഓക്കെ ശരി. എന്നാ ചോദിക്കുന്നവരൊക്കെ സുഖേട്ടൻ്റെ അടുത്ത് സുഖേട്ടൻ്റെ അടുത്ത് നിന്നാണല്ലോ. ഇവരൊക്കെ എന്താ സുഖേട്ടൻ്റെ അടുത്ത് പരിപാടി? എനിക്ക് മധുരം കുറച്ച് മതി. അപ്പൊ 5 മീഡിയം ചായ, 1 വിത്തൗട്ട്, 1 മധുരം കുറവ്, 1 പൊടിച്ചായ. പിന്നെ ഫോറസ്റ്റ് പോയി, ഫോറസ്റ്റിൽ ചായക്കട തുടങ്ങി. സുഖുവേട്ടന്റെ ചായക്കട എന്നുള്ള പേര് വന്നേ? പേര് കണ്ണക്കാരര് ചങ്ങതി പറഞ്ഞ ബോർഡ് വെക്കണമെന്നായി. പിന്നെ അയാളെ ഇങ്ങനെ നിരന്തരം നിർബന്ധിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ എന്റെ പേരെന്നെ വിട്ടുകൊടുത്തു. അത് വലിയ ഹിറ്റായി പോയി. പേരെല്ലാവരും ഇഷ്ടപ്പെട്ടു. ബോർഡ് എന്റെ ഫോട്ടോ എടുത്തില്ല, ബോർഡിന്റെ ഫോട്ടോ എടുത്തിട്ട് പോയി കാറിന് നിർത്തിട്ട്. ഇതുവഴി ഇത് അറിഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാർ വരുന്നൊക്കെ ഇപ്പോഴല്ലേ തുടങ്ങി? അപ്പൊ പണ്ട് എങ്ങനെയാ കച്ചവടം? അന്ന് ഇവിടുത്തെ ആൾക്കാരെന്നെ വരാ? നാട്ടുകാരും കൃഷിയും ഇവിടെ തൊഴിലാളികളൊക്കെ ഉണ്ട്. ഇപ്പൊ തൊഴിൽ മേഖലയില്ല. വിറക് തന്നെയാണ് ഉപയോഗിക്കുന്നല്ലേ അടുപ്പില്? എല്ലാം വിറക് അടുപ്പില്ല. വിറക് ഇവിടുന്ന് വാങ്ങുന്നതാണോ നിങ്ങള്? വിറക് മേടിക്കാം. ഇപ്പം കുറെ ദൂരെ നിന്നല്ലേ ആൾക്കാർ വരുന്നത്? എവിടുന്നൊക്കെ വരാറുണ്ട്? എല്ലാ ജില്ലയിൽ നിന്നും വരും. രാവിലെ തൊട്ട് തിരക്കാവും? രാവിലെ തൊട്ട് അത്ര തിരക്കുണ്ടാവില്ല, ഉച്ച കഴിഞ്ഞായിരിക്കും കൂടുതൽ തിരക്ക്. പിന്നെ അന്ന് തുടങ്ങിയപ്പോഴേ ഇങ്ങനെ തന്നെയാണോ പുല്ലുമേഞ്ഞ് ഇത്? അതേ അന്ന് നിങ്ങൾ ഉണ്ടാക്കിയ കട അതേ സ്ട്രക്ചർ തന്നെ ഇപ്പോഴും? ഇപ്പൊ 26 വർഷമായിട്ടൊക്കെ ഇതേ കടയിൽ തന്നെയാണ് കച്ചവടം ചെയ്യുന്നത്. ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. എന്തൊക്കെ കടികളാ? കടികള് രാവിലെ ഭൂരി, വെള്ളപ്പം, പുട്ട്, ദോശ, കടലക്കറി, ഗ്രീൻ പീസ്, ഇങ്ങനെയെല്ലാം ഉണ്ടാവും. ഉച്ച കഴിഞ്ഞ പരിപ്പട, പൊക്കോട, പിന്നെ പഴംപൊരി, നെയ്യപ്പം, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. സഹായത്തിനാരാ? ഭാര്യ. രണ്ടാളും കൂടെ ഉണ്ടാക്കും. ആ സുഖേട്ടനെ പരിചയപ്പെടുത്തിയാൽ കമലനെ നമ്മളോടൊപ്പം ഉണ്ട്. കമലെ, വയനാടിന്റെ പ്രകൃതിയും കാലാവസ്ഥയും സുഖേട്ടന്റെ കടയും ചൂട് ചായ എൻ്റെ അമ്മയെ കാണുമ്പോഴും കേൾക്കുമ്പോഴും തന്നെ നല്ല വൈബ് ഇവിടെ നിന്ന് പോലും തോന്നുകയാണ്. ചായ എങ്ങനെയുണ്ട്? കിഡുവാണോ? സുഖേട്ടൻ എന്താ പറയുന്നത്? ഇത് കറക്റ്റ് എവിടെയാണ് വയനാട്ടില്? വയനാട്ടിൽ കുറുവദ്വീപിലേക്കൊക്കെ പോകുന്ന വഴിയിലാണ്, കബനി നദിയുടെ തീരത്ത്. കൃത്യമായി പറയുകയാണെങ്കിൽ പാൽവെളിച്ചം എന്നൊരു സ്ഥലമുണ്ട്. വയനാട്ടിൽ നിന്ന് കാട്ടിക്കുളത്ത് പോയി, പാൽവെളിച്ചത്ത് പോയി, അവിടെ നിന്ന് ചോദിച്ചാൽ പോകാവുന്ന ഒരു സ്ഥലമാണ്. തൊട്ടടുത്ത് പിന്നിൽ, ഈ കടയുടെ പിന്നിൽ പാടം കഴിഞ്ഞാൽ കബനി നദിയാണ്. അതിനപ്പുറത്താണ് കുറുവദ്വീപ്.
അങ്ങനെ ആളുകളൊക്കെ പോകുന്ന ഒരു മേഖലയാണ്. വളരെ അടുത്ത കാലത്താണ് സുഖുവേട്ടന്റെ ചായക്കട ഇത്രയും ഹിറ്റായി മാറിയത്. ഈ കടയുടെ ഒരു ഭംഗിയും അതുപോലെ ആ പുല്ലുമേഞ്ഞ ആ ഒരു ഭംഗിയൊക്കെ ആണ് കടയെ ഹിറ്റാക്കിയത്. എന്തായാലും സുഖുവേട്ടൻ ഇപ്പോൾ സന്ദർശകരുടെ നല്ല തിരക്കാണ്. വയ്യായികയൊക്കെ ഉണ്ട്, പ്രായമായൊക്കെ വരുന്നുണ്ട്, സഹായത്തിന് ഭാര്യ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും കടയിൽ എപ്പോഴും തിരക്കാണ്. സുഖേട്ടൻ അത് നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്, ആളുകൾ വരുന്നതും. അപ്പോൾ അതാണ് പറഞ്ഞിട്ടുണ്ടായല്ലോ, എന്റെ ഫോട്ടോ എടുത്തില്ലെങ്കിലും ബോർഡിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ആൾക്കാർ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് സുഖേട്ടൻ ചിരിക്കുന്ന നമ്മൾ കണ്ടല്ലോ. അങ്ങനെ വളരെ നല്ലൊരു വൈബാണ് പൂജ പറഞ്ഞതുപോലെ. ഇത് വൈബൻ, ഞങ്ങൾ വയനാട്ടിൽ ഇപ്പോൾ ഒരു പുതിയ ടേം കോയിൻ ചെയ്തിട്ടുണ്ട്, വൈബന്മാരും വൈബത്തികളും. ഈ വൈബ് ആസ്വദിക്കാൻ വരുന്ന ആളുകളെ, ഏതായാലും വൈബന്മാരൊക്കെ ഒരുപാട് വരുന്നുണ്ട് സുഖുവേട്ടന്റെ കടയിൽ. ഇനി കൂടുതൽ ആളുകൾ വരും ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വളരെ ഭംഗിയുള്ള ഒരു സ്ഥലം, നല്ലൊരു കട, പഴയ ഒരു അന്തരീക്ഷം, പഴയൊരു റേഡിയോ, പഴയ പാട്ട്, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വൈബിന്റെ കേന്ദ്രം തന്നെയാണ് പൂജ. അതെ കമല, ആ പഴയ കാലത്തെ ഓർമ്മയൊക്കെ, നമ്മുടെ പഴയ ചായക്കട, ആ വിറകടുപ്പിലെ ചായയൊക്കെ എന്ത് രസമായിരിക്കും അല്ലേ. ഉടനെ തന്നെ സുഖേട്ടന്റെ ചായക്കടയിലേക്ക് വന്നൊരു ചായ കുടിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്നാണ് ഇപ്പൊ ആഗ്രഹിക്കുന്നത്. ശരി കമൽ.